പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ്സിലാണ് നിൽക്കുന്നത്. ഇന്ന് പുതിയൊരു യാത്ര പോവുകയാണ്. ട്രിവാൻഡ്രം മുതൽ മൂന്നാർ വരെയാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ മിന്നൽ ബസ്സിലാണ് പോകുന്നത്. ഒരുപാട് നാളായി മിന്നൽ ബസ്സിൻ്റെ വീട് ചെയ്തിട്ട്. ഇപ്പോൾ 11:15 മിന്നൽ ബസ് ഇവിടെ നിന്ന് പോകുന്നത്. 5:45 മൂന്നാർ എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നാട് എവിടെയാണ്? ജില്ല ഏതാണത്? ഇടുക്കി. ഇടുക്കി ജില്ല. സർ, ഈ മിന്നൽ സർവീസിൽ വന്നിട്ട് എത്ര നാളായി? ഫസ്റ്റ് ടൈം ആണ്. ഓ, മിന്നൽ സർവീസ്. അപ്പൊ ഇതിനു മുമ്പ് വേറെ എവിടെ പോയിട്ടുണ്ടോ? മിന്നൽ സർവീസിന് വരുന്നതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? എത്ര വർഷം? ഞാനിപ്പോ ഇതിലേക്ക് കേറിട്ട് ഒരു 3-4 മാസം ആയിട്ടുള്ളൂ. പിന്നെ ഇതിനു മുമ്പ് പമ്പയില് ശബരിമല ഡ്യൂട്ടിയിലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച വന്നിട്ട് ഇപ്പൊ എറണാകുളം ഓടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ആദ്യമായിട്ട് മിന്നലിൽ നിന്ന് വന്നത്. ഇത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്യൂട്ടിയാണ്. തിരുവനന്തപുരം മിന്നൽ സർവീസിന് കിട്ടിയത് എനിക്ക് ദൈവം തന്നത് ഒരുപോലെയാണ്. മിന്നൽ സർവീസ് ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. ഇതിന് സമയം 6:45 ഇതിന് ഈ ബസ്സിന്റെ സമയം, മൂന്നാറിലെത്തുന്ന സമയം. ഈ സഞ്ചാരികളുടെ തിരക്ക് കൊണ്ട് മൂന്നാറിലൊക്കെ ഭയങ്കര തിരക്കായിപ്പോ സമയത്തിന് ഓടി എത്തത്തില്ല വണ്ടി. പിന്നെ വലിയൊക്കെ ബ്ലോക്കാണ്. എറണാകുളം സിറ്റിയിലൊക്കെ കടന്നു പോകുമ്പോൾ കടന്നു വരും ഭയങ്കര സമയം. ഇന്നലെയൊക്കെ വരുമ്പോൾ 8 മണിക്കൂർ ഓടിച്ചു. KSRTC ഡ്രൈവറായിട്ട് ശരിക്കും എത്ര സമയമായി? ഞാൻ 6 മാസമായിട്ടുള്ളൂ KSRTC ഡ്രൈവറായിട്ട് കയറിയിട്ട്. അതിനു മുമ്പുള്ള അതിനു മുമ്പ് ഞാൻ സ്വന്തമായിട്ട് ഓട്ടോ ഓടിച്ച് ജീവിക്കുവായിരുന്നു മറയൂരിൽ. എന്റെ നാട് വീട് മറയൂർ. മറയൂർ ചന്ദനം, മറയൂർ സക്കരയൊക്കെ ഫേമസ് ഉണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവറായിരുന്നു അല്ലേ? ഓട്ടോ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ പ്രൈവറ്റ് ബസ് ഓടിച്ചോണ്ടിരുന്നു. പ്രൈവറ്റ് ബസ് ഓടിച്ചത് ഏത് റൂട്ടാണ്? ഉടുമ്പള മൂന്നാർ സരസ്വതി എന്ന് പറഞ്ഞ ബസ് ഓടിച്ചോണ്ടിരുന്നു. കുറെ കാലം ബസ്സും ഓടിച്ചു. പിന്നെ കോയമ്പത്തൂരിൽ കുറച്ച് ബസ് ഓടിച്ചോണ്ടിരുന്നു. ഓടിച്ചിട്ട് ഇപ്പൊ KSRTC കയറി. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം KSRTC സെൻട്രൽ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൻ്റെ റെയിൽവേ സ്റ്റേഷനും കാണാൻ കഴിയും. ഇപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം 10:30 ആയി. 11:15 ഇവിടെ നിന്ന് പോകേണ്ടത്. ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പിടിച്ചിടുകയാണ്. ATC 125 അശോക് ലൈലാൻ്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം 10:30 ആയി. നമുക്ക് റിസർവേഷൻ യാത്രക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സിലും DC ആണ് വരുന്നത്. ഡ്രൈവർ കം കണ്ടക്ടറാണ് ഇതിലും വരുന്നത്. കൂടുതലും റിസർവേഷൻ യാത്രക്കാരാണ് ഈ ബസ്സിലുള്ളത്. ഈ ബസ്സിന് സമയപ്രാധാന്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ ബസ് റിസർവ് ചെയ്യണമെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ എത്തുവാൻ ശ്രമിക്കുക. ഈ ബസ്സിൻ്റെ സ്റ്റോപ്പുകൾ എവിടെയാണെന്ന് നമുക്കിനി നോക്കാം. ട്രിവാൻഡ്രത്ത് 11:15 പുറപ്പെട്ടു കഴിഞ്ഞാൽ മൊത്തം 5 സ്റ്റോപ്പുകളാണ് ഉള്ളത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോതമംഗലം, മൂന്നാറാണ് ഉള്ളത്. പിന്നെ കഴക്കൂട്ടവും അടിമാലിയും റിക്വസ്റ്റ് സ്റ്റോപ്പാണ്. മൊത്തം 6.5 മണിക്കൂറാണ് ഈ യാത്ര ഉള്ളത്. 279 കിലോമീറ്ററാണ് ഉള്ളത്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് 481 രൂപയാണ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ www.keralaRTC.com എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് മൊബൈലിലാണെങ്കിൽ എൻ്റെ KSRTC എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബസ് പോകാനുള്ള സമയമായി. ഇപ്പോൾ സമയം 11:14 ആയി. ആക്ച്വലി 11:15 പുറപ്പെടേണ്ടത്. 1 മിനിറ്റ് നേരത്തെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ട്രിവാൻഡ്രം നിന്ന് ഡ്രൈവ് ചെയ്യുന്നത് ശിവകുമാർ സാറാണ്. DC ആയതുകൊണ്ട് ഇനി അടുത്ത ചേഞ്ചിങ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും തലസ്ഥാനത്ത് നിന്ന് ടൂറിസ്റ്റിൻ്റെ കേന്ദ്രമായ മൂന്നാറിലേക്കുള്ളൊരു യാത്ര ഒരു അടിപൊളി ഒരു വൈബ് യാത്രയായിരിക്കും. എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തായാലും മിന്നൽ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം KSRTC പ്രീമിയം സർവീസാണ് മിന്നൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ബസ്സിനേക്കാളും കൃത്യമായി റൂൾസും കണ്ടീഷൻസൊക്കെ പാലിക്കുന്ന ഒരു സർവീസാണ് മിന്നൽ ബസ്. അതാണ് ഈ ബസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മിക്ക സർവീസുകളും വൻ വിജയമായിട്ടാണ് ഇപ്പോഴും തുടരുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഓരോ പോയിൻറ്സുകളിലും എത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് സ്റ്റോപ്പുകൾ വളരെ കുറവാണ്. ഈ ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് ഈ ബസ്സിൻ്റെ സ്റ്റോപ്പുകളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് പോകേണ്ട സ്റ്റോപ്പുകൾ ഈ ബസ്സിൽ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. കാരണം ഈ ബസ്സിന് അനുവദിച്ചിട്ടുള്ള സ്റ്റോപ്പുകളല്ലാതെ ഒരു കാരണവശാലും ഈ ബസ് നിർത്തുന്നതല്ല. എത്ര രാത്രി എന്ന് പറഞ്ഞാലും എത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ഈ ബസ്സിന് നിർത്താൻ വേണ്ടി
ഇതിൻ്റെ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ഏതൊരു അധികാരവും ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ യാത്രാ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ സ്റ്റോപ്പുകൾ മനസ്സിലാക്കി മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഇപ്പോൾ സമയം 11:34 കഴക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട്. കഴക്കൂട്ടം റിക്വസ്റ്റ് സ്റ്റോപ്പാണ്, അടിമാലിയും റിക്വസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ ബസ് നിർത്തുന്നതാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് കൊല്ലമാണ്. കൊല്ലം 12:30 എത്തുമെന്ന് പറയുന്നത്. ഇപ്പോൾ സമയം 12:42 ട്രിവാൻഡ്രം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റോപ്പായ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. 12:30 കൊല്ലത്ത് എത്തേണ്ടത്. വരുന്ന റോഡുകളിൽ മിക്ക സ്ഥലത്തും റോഡ് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. ഇപ്പോൾ കൊല്ലത്തുനിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ കയറി. ഇനി അടുത്ത സ്റ്റോപ്പ് ആലപ്പുഴയാണ്. 2 എത്തുമെന്ന് പറയുന്നത്. ആക്ച്വലി 1:12 വൈകിയാണ് ബസ് ഓടുന്നത്, അപ്പോൾ അവിടെ എത്താനും കുറച്ച് ലേറ്റാകും.
ഇപ്പോൾ സമയം 2:17 ആലപ്പുഴയിലെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റോപ്പാണ്. 2 മണിക്കാണ് ആക്ച്വലി എത്തേണ്ടത്. 17 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. ഇനി അടുത്ത സ്റ്റോപ്പ് എറണാകുളം സൗത്ത് ആണ്. സൗത്ത് KSRTC ബസ് സ്റ്റേഷനാണ് അടുത്ത സ്റ്റോപ്പായിട്ട് വരുന്നത്. ഇപ്പോൾ സമയം 3:30 എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. കൊല്ലത്ത് 12 മിനിറ്റും ആലപ്പുഴ 17 മിനിറ്റുമാണ് വൈകി ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ ആലപ്പുഴ വിട്ടതിന് ശേഷം നല്ല സ്പീഡിൽ ബസ്സിന് വരാൻ കഴിഞ്ഞു. കാരണം റോഡുകളിലൊക്കെ തിരക്ക് കുറവായിരുന്നു, നല്ല റോഡായിരുന്നു. കുറച്ച് സ്ഥലത്ത് മാത്രമേ റോഡ് പണികൾ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ ശിവമാർ സാറിൻ്റെ അടിപൊളി ഒരു ഡ്രൈവിംഗ് ആയിരുന്നു ഞാൻ കണ്ടത്. എറണാകുളം എത്തിയതോടുകൂടി സീറ്റുകളെല്ലാം ഫുള്ളായി. ഇവിടെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് കിട്ടിയിരുന്നു. ഇനി ഒരു ബ്രേക്ക് ഉണ്ടാവില്ല. എന്തായാലും എറണാകുളത്ത് നിന്ന് അധികം താമസിക്കാതെ ബസ് എടുത്തു കഴിഞ്ഞു. എറണാകുളം മുതൽ ഡ്രൈവർ ചേഞ്ച് ആയി DC ആയതുകൊണ്ട് ഇനി അടുത്ത ചേഞ്ചിങ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത സ്റ്റോപ്പ് കോതമംഗലമാണ്. അത് കഴിഞ്ഞാണ് മൂന്നാർ വരുന്നത്. കോതമംഗലത്ത് 4:25 എത്തുമെന്ന് പറയുന്നത്. ആലപ്പുഴ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ബസ് ഓടിയത്. എന്നാൽ എറണാകുളത്ത് എത്തിയപ്പോൾ കൃത്യസമയം പാലിക്കാൻ പറ്റി. എന്തായാലും ഇപ്പോൾ മിന്നൽ ബസ് ഓടുന്നത്
കൃത്യസമയത്ത് തന്നെയാണ് ഓടുന്നത്. അതുകൊണ്ട് 4:25 കോതമംഗലത്ത് എത്തുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം 4:35 കോതമംഗലത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റോപ്പിൽ ആരും ഇറങ്ങാനില്ല, അതുപോലെ കയറാനും ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇനി അടുത്ത സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് മൂന്നാറാണ്. അതിനിടയിൽ അടിമാലിയിൽ റിക്വസ്റ്റ് സ്റ്റോപ്പുണ്ട്. അവിടെ യാത്രക്കാർക്ക് ഇറങ്ങാനുണ്ടെങ്കിൽ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാറായിരിക്കും അവസാനത്തെ സ്റ്റോപ്പായിട്ട് വരുന്നത്. ഹൈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിന്നൽ ബസ്സിൽ ഹൈ റേഞ്ചിലിരുന്ന് പോകാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അശോക് ലൈലാൻ്റെ ആ ബസ്സിൻ്റെ സൗണ്ടും കേട്ട് പോകാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. എന്തായാലും ഫ്രണ്ടിലിരുന്ന് തന്നെ നിങ്ങൾ യാത്ര ചെയ്യണം, അത് ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ്. ഇടുക്കി ജില്ലയ്ക്ക് തൊട്ട് മുമ്പ് കാണുന്ന വളരെ പഴക്കം ചെന്നൊരു പാലമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതായിരിക്കാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഈ പാലം കഴിയുന്നതോടുകൂടി ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ സമയം 5:43 അടിമാലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ റിക്വസ്റ്റ് സ്റ്റോപ്പാണ്. കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങാനുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് മൂന്നാറാണ്. കുറച്ച് വൈകിയാണ് ബസ് ഓടുന്നത്. 5:45 മൂന്നാർ എത്തേണ്ടിരുന്നത്. ഇനി 27 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് മൂന്നാർ വരെ ഉള്ളത്. നമുക്ക് നോക്കാം എത്ര മണിക്ക് എത്തുമെന്ന് നോക്കാം.
മൂന്നാറിന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ശരിക്കും മൂന്നാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി, ദൂരെ മലകളൊക്കെ കാണുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഈ യാത്രയുടെ വൈബ് തന്നെ ഇപ്പോൾ ചേഞ്ചായി. നല്ല തണുപ്പുണ്ട്, നേരം കുറച്ച് കുറച്ച് വെളുത്ത് വരികയാണ്. മൂന്നാർ ടൗണിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. KSRTC ബസ് സ്റ്റാൻഡ് കുറച്ച് മുമ്പാണ്, എങ്കിലും ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ബസ്സിലുള്ളതുകൊണ്ട് മൂന്നാർ ടൗണിലാണ് ഈ ബസ് അവസാനമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. അങ്ങനെ മിന്നൽ ബസ് സുരക്ഷിതമായിട്ട് മൂന്നാറിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:37, 5:45 യഥാർത്ഥത്തിൽ ഇവിടെ എത്തേണ്ടത്. കുറച്ച് വൈകിപ്പോയി, കാരണം വേറൊന്നും കൊണ്ടല്ല, മിക്ക സ്ഥലങ്ങളിലും റോഡിൻ്റെ വർക്കുകളായിരുന്നു. അതും കൂടാതെ ഹൈറേഞ്ചുകളിലൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളും മറ്റു വണ്ടികളൊക്കെ തിരക്ക് കാരണം കുറച്ച് വൈകിപ്പോയതാണ്. എന്തായാലും അടിപൊളിയൊരു ഡ്രൈവിംഗ് ആയിരുന്നു, കൂടാതെ കിടിലം യാത്ര തന്നെയായിരുന്നു മൂന്നാർ ട്രിപ്പ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ഈ യാത്രയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം. എന്തായാലും നമുക്ക് ഇനി അടുത്ത യാത്രാ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.